മുയലുകൾ തിങ്ങി നിറഞ്ഞ ഒരു ദ്വീപ് നോക്കുന്നിടത്തെല്ലാം ഭംഗിയുള്ള വലുതും ചെറുതുമായ മുയലുകൾ ജപ്പാനിലെ ഒക്കുനോഷുമ ദ്വീപാണ് കൗതുകം നിറഞ്ഞ മുതിർന്നവർക്കും കുട്ടികൾക്കും ചരിത്രാന്വേഷികൾക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഈ സ്ഥലം റാബിറ്റ് ഐലൻഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ദ്വീപിലേക്കാണ് കാഴ്ച ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഏവർക്കും സ്വാഗതം സദാനോമി പോർട്ടിൽ നിന്നും ഫെറിയിൽ വശ്യമായ കടൽ കാഴ്ചകൾ ആസ്വദിച്ച് അല്പദൂരം സഞ്ചരിക്കുമ്പോഴേക്കും റാബിറ്റ് ഐലൻഡിലെത്തും ഹോളിവുഡ് സിനിമകളിൽ കണ്ടുപോന്നിട്ടുള്ള കണ്ണിന് ലഹരി പിടിപ്പിക്കുന്ന നീലപ്പച്ച നിറമുള്ള തെളിഞ്ഞ കടൽ വീശിയടിക്കുന്ന കടൽക്കാറ്റ് കടൽചുഴികൾ കണ്ണിൽ തെളിയുന്ന ചെറിയ പച്ച തുരുത്തുകൾ അങ്ങനെയെല്ലാം ചേർന്ന് യാത്ര മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ദ്വീപിൽ ഇറങ്ങുമ്പോഴേക്കും ആളുകളെ വരവേൽക്കുന്നത് പല നിറങ്ങളിലുള്ള മുയലുകളാണ് ദ്വീപിനകത്തെ മരങ്ങൾക്കിടയിലും ചെറിയ കുന്നുകൾക്കിടയിലുമായി നിരവധി പൊത്തുകൾ കാണാം ആ പൊത്തുകളിൽ നിന്നാണ് ഈ മുയലുകൾ ഇറങ്ങി വരുന്നത് കാട്ടുമുയലുകളാണെങ്കിലും നിത്യേന ദ്വീപിലെത്തുന്ന ആയിരക്കണക്കിന് സഞ്ചാരികൾക്കിടയിൽ അവർ യാതൊരു പേടിയുമില്ലാതെ ഇണക്കത്തോടെ വിഹരിക്കുന്നത് കാണാം ൊപ്പം സഞ്ചാരികൾ നൽകുന്ന ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു കുട്ടികളൊക്കെ ഈ മുയലുകൾക്ക് ഭക്ഷണം നൽകുന്നതും അവരോട് അടുത്തിടപഴകുന്നതും കാണാം അതിനായി പ്രത്യേകമായി വാങ്ങുന്ന റാബിറ്റ് ഫീഡുമായാണ് ആളുകൾ ഇവിടെ എത്തുന്നത് പല നിറങ്ങളിലുള്ള ചന്തമുള്ള ഈ ജീവികൾക്കൊപ്പം സമയം ചെലവിടാനും ദ്വീപിലെ ചെറിയ കാടുകളുടെ പച്ചപ്പും കടൽക്കാഴ്ചകളും ആസ്വദിക്കാനും കഴിയുമെന്നുള്ളതാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് ദ്വീപിൽ മനോഹരമായ ചെറിയ ബീച്ചുകളുണ്ട് ക്യാമ്പിങ്ങിന് താൽപ്പര്യമുള്ളവർക്ക് കടലിനോട് ചേർന്നുകൊണ്ട് തന്നെ ക്യാമ്പിംഗ് ഗ്രൗണ്ടും ഉണ്ട് ഇവിടെ നിന്നുകൊണ്ടുള്ള സൂര്യോദയത്തിന്റെയും അസ്തമയത്തിന്റെയും കാഴ്ചകൾ മനസ്സി നിറക്കുന്ന ചിത്രമായിരിക്കും ഉദയാസ്തമയത്തിൻ്റെ മനോഹാരിത ഇവിടെയുള്ള ചെറിയ കുന്നുകളിൽ നിന്നും ലൈറ്റ് ഹൗസിൽ നിന്നും കൂടുതൽ മനോഹരമായി മനസ്സിലും ക്യാമറയിലും പകർത്താം ദ്വീപിൽ ഒരു റിസോർട്ട് മാത്രമാണുള്ളത് നാഷണൽ പാർക്ക് ബീച്ച് റിസോർട്ട് എന്ന പേരുള്ള ഈ റിസോർട്ടിൽ ഇവിടുത്തെ തനത് രുചികൾ ആസ്വദിച്ച് താമസിക്കാം ഇത്രയും മുയലുകൾ ഈ ദ്വീപിൽ എത്തിയതിനെ കുറിച്ചും പല കഥകളുമുണ്ട് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ നിർമ്മിച്ചു പോന്നിരുന്ന രാസായുധങ്ങളുടെ പരീക്ഷണം നടത്താനായി ദ്വീപിൽ കൊണ്ടുവന്ന മുയലുകളാണ് ഇവരുടെ പൂർവികർ എന്നാണ് ഒരു കഥ എന്നാൽ ആ മുയലുകളെല്ലാം തന്നെ യുദ്ധശേഷം പൂർണമായും നശിപ്പിക്കപ്പെട്ടുവെന്നും ഇന്ന് കാണുന്ന മുയലുകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ചില സ്കൂൾ കുട്ടികൾ ദ്വീപിൽ തുറന്നുവിട്ട എട്ട് മുയലുകളുടെ പിന്മുറക്കാരാണ് എന്നതുമാണ് മറ്റൊരു കഥ ഉയർന്ന പ്രത്യുൽപാദന ശേഷിയും സ്വാഭാവികമായ ശത്രുക്കളുടെ അഭാവവും പട്ടിപൂച്ച തുടങ്ങിയ മൃഗങ്ങളുടെ ദ്വീപിലേക്കുള്ള പ്രവേശന നിരോധനവുമെല്ലാം ഇവിടെയുള്ള മുയലുകളുടെ എണ്ണം ക്രമാതീതമായി വർധിക്കുന്നതിന് അനുകൂലമായി ജപ്പാനിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ മനോഹരമായ ഈ ദ്വീപിനും ഒരു ഇരുണ്ട ഇരുണ്ടകാലത്തിന്റെ കഥ പറയാനുണ്ട് രാസായുധങ്ങൾക്കെതിരായുള്ള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ജനീവ പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചെങ്കിലും നാല് വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒക്കുനോഷിമ എന്ന ഇന്ന് റാബിറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ദ്വീപിൽ ജപ്പാൻ രഹസ്യമായി രാസായുധ നിർമ്മാണ ഫാക്ടറി സ്ഥാപിക്കുന്നു രണ്ടാം ലോക ലോകമഹായുദ്ധത്തിൻ്റെ അവസാന കാലങ്ങളിൽ മസ്റ്റാർഡ് ഗ്യാസ് ടിയർ ഗ്യാസ് പോലുള്ള രാസായുധങ്ങൾ ഇവിടെ നിർമ്മിക്കപ്പെട്ടിരുന്നു അത്രേ ഇത്തരം പല രാസായുധങ്ങളും യുദ്ധകാലങ്ങളിൽ ജപ്പാൻ ഉപയോഗിച്ചിരുന്നു എന്നും ചരിത്രം പറയുന്നു ഇപ്പോഴും കരയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അത്ര എളുപ്പത്തിൽ ആർക്കും എത്തപ്പെടാനാവാത്ത ഈ ദ്വീപ് രാസായുധ നിർമ്മാണത്തിനുള്ള അനുയോജ്യമായ സ്ഥലമായി മാറി എത്രയോ കാലം ജപ്പാൻ ഇങ്ങനെ ഒരു ഫാക്ടറിയുടെ കാര്യം പുറംലോകമറിയാതെ തീവ്ര രഹസ്യമാക്കി വെച്ചു ഇങ്ങനെ ഒരു ദ്വീപിനെ കുറിച്ച് പോലും പുറംലോകമറിയാതിരിക്കാൻ ജപ്പാന്റെ പല മാപ്പുകളിൽ നിന്നും ഈ ദ്വീപ് ഒഴിവാക്കപ്പെട്ടു ഒടുവിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനം ഈ രാസായുധ നിർമ്മാണ ഫാക്ടറിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും അതുപോലെ രാസായുധ അവശിഷ്ടങ്ങളും പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടു ഒപ്പം അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകളെയൊക്കെയും തിരിച്ചുവിടുകയും ചെയ്തു വർഷങ്ങൾക്ക് ശേഷം ജപ്പാൻ ഗവൺമെന്റ് തങ്ങളുടെ തെറ്റ് അംഗീകരിക്കുകയും ഫാക്ടറിയുടെ പ്രവർത്തനം മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടവർക്ക് വൈദ്യസഹായവും ധനസഹായവും നൽകുകയും ചെയ്തു യുദ്ധത്തിൻ്റെ ദുരിതഫലങ്ങൾ അനുഭവിച്ച ജപ്പാൻ ജനത തങ്ങളുടെ പൂർവികരുടെ ക്രൂരതകളെ ലോക ജനതയ്ക്ക് മുന്നിൽ തുറന്നു കാട്ടാനും തയ്യാറായി അങ്ങനെ ഈ ദ്വീപിൻ്റെ നിഗൂഢതയെ തുറന്നു കാട്ടാനും രാസായുധങ്ങളുടെ തീക്ഷ്ണലങ്ങൾ ജനതയെ അറിയിക്കാനുമായി ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ഒരു മ്യൂസിയം സ്ഥാപിക്കപ്പെടുന്നു ഇന്ന് ജപ്പാൻ ജനത തങ്ങളുടെ രാജ്യം യുദ്ധത്തിൻ്റെ ഇര മാത്രമല്ലെന്നും ഒരു കാലത്ത് ജപ്പാൻ സൈന്യം ലോകത്തിലെ ഏറ്റവും അപകടകാരികളാണെന്നും തുറന്നു സമ്മതിക്കുന്നു ഒപ്പം ഇനി ഒരിക്കലും അത്തരം തെറ്റുകൾ ആവർത്തിക്കപ്പെടില്ലെന്നും ലോകസമാധാനം പുലരണമെന്നും ജപ്പാനും ഇവിടുത്തെ ജനതയും ആഹ്വാനം ചെയ്യുന്നു കടലിന്റെ മാദക സൗന്ദര്യവും ദ്വീപിലെ ചെറിയ കാടുകളുടെ ഭംഗിയും ഇവിടുത്തെ മേപ്പിൾ മരങ്ങളുടെ പച്ചപ്പിന്റെ വശ്യതയും എല്ലാം കൂടെ ചേർന്ന് മനസ്സ് നിറക്കുന്ന കാഴ്ചയും അനുഭവവുമാണ് ഈ റാബിറ്റ് ഐലൻഡ് സമ്മാനിക്കുന്നത് കാഴ്ചയുടെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം നന്ദി